ദ ഇന്ത്യൻ മസിൽ പറഞ്ഞു വരുന്നത് ആരെ കുറിച്ചാണെന്ന് മനസ്സിലായോ? ഒരു കാലത്ത് ഇന്ത്യൻ സിനിമകളിലും റോഡുകളിലും നിറസാന്നിധ്യമായിരുന്ന ഇന്ത്യൻ ആഡംബര കാറുകളുടെ രാജാവായി വാണിരുന്ന ഒരു മസിൽ മാനെ കുറിച്ചാണ്. അപ്പോൾ കഥ പറയുന്നതിന് മുൻപ് ഞാൻ നിങ്ങളുടെ സ്വന്തം ജിഷ്ണു, എൻ്റെ യൂട്യൂബ് ചാനലായ ഡിഗോട്ട് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയുടെ തമ്പനിയിൽ കണ്ടപ്പോൾ ആളെ മനസ്സിലായി കാണും. എനിക്കേറെ ഇഷ്ടപ്പെട്ട, കേരളത്തിൽ ഏറെ ആരാധകരുള്ള, നമ്മുടെ റോഡുകളുടെ അഹങ്കാരമായിരുന്ന ദ ഇന്ത്യൻ മസിൽ കാർ കോണ്ടസ. കോണ്ടസയെ പറ്റി പറയുമ്പോൾ 1984 മുതൽ 2002 വരെയാണ് ഇന്ത്യൻ വിപണിയിലുണ്ടായിരുന്നത്. അതിനുശേഷം അത് നിന്നുപോയി. അപ്പോൾ നമുക്ക് കഥ തുടങ്ങിക്കളയാം. ഇന്ത്യൻ കാർ മാനുഫാക്ചറേഴ്സ് ആയിരുന്ന ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് 1940 മുതൽ 1970 വരെ അവതരിപ്പിച്ചിരുന്ന ഏക മോഡലായിരുന്നു അംബാസഡർ. 1970 ഇന്ത്യൻ വിപണിയിൽ പുതിയൊരു കാർ, അതായത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മാറ്റം വേണമെന്ന് അവർ ചിന്തിച്ചു. അങ്ങനെ ഏകദേശം 1978 യു കെയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാറുണ്ടായിരുന്നു, വോക്സൽ VS എന്നായിരുന്നു ആ കാറിൻ്റെ പേര്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ആ കാറിൻ്റെ സ്ട്രക്ചർ പഠിച്ചെടുക്കുകയും മാത്രമല്ല അവരുടെ കൊൽക്കത്തയിലെ ഉത്തർപാറയിലുള്ള അംബാസഡറിൻ്റെ പ്ലാന്റിൽ അവരുടെ പുതിയ കാറിൻ്റെ പ്രൊഡക്ഷൻ ലൈൻ സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ 1982 കോണ്ടസയുടെ ടെസ്റ്റ് മോഡൽ പുറത്തിറങ്ങി. അതിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയ അവർ 1984 കോണ്ടസ എന്ന കാർ രാജാവിനെ പുറത്തിറക്കി. പിന്നീട് അങ്ങോട്ട് ഇന്ത്യൻ വിപണിയിൽ കോണ്ടസയുടെ തേരോട്ടമായിരുന്നു. ആദ്യം നിർമ്മാണ ചെലവ് കുറച്ചുകൊണ്ട് 50 HP കോണ്ടസയായിരുന്നു നിരത്തിലിറക്കിയത്. അതിൽ BMCയുടെ 5 L B-Series എഞ്ചിൻ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇന്ത്യൻ നിരത്തുകളെ സംബന്ധിച്ചിടത്തോളം കോണ്ടസയുടെ സ്ട്രക്ചർ, ഹെഡ്ലാമ്പ്സ് എല്ലാം ഒരു പുതുമയായിരുന്നു. അതുകൊണ്ട് തന്നെ കോണ്ടസയെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. അവർക്ക് നേരിടേണ്ടി വന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ BMC 5 L B-Series എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ തന്നെ ഏറെ പ്രാകൃതമായൊരു എഞ്ചിനായിരുന്നു. അതിൽ 4-speed മാനുവൽ ഗിയർ ബോക്സ് ആയിരുന്നു പിടിപ്പിച്ചിരുന്നത്. മാത്രമല്ല കാറിന് AC മറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലുക്കും ബോഡി ഡൈനാമിക്സും ഒക്കെ ഏറെ ഇഷ്ടപ്പെട്ടെങ്കിലും ഈ ഒരു എഞ്ചിൻ കാരണം കോണ്ടസയ്ക്ക് തിരിച്ചടി നേരിടേണ്ടി വന്നു. ആ എഞ്ചിൻ്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ, 125 km/h മാത്രമായിരുന്നു അതിൻ്റെ ഉയർന്ന വേഗത. മാത്രമല്ല 1999 ഉള്ള ആ എഞ്ചിൻ ആ സമയത്ത് പെട്രോൾ കുടിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അത്രമാത്രം ഫ്യുവൽ എഫിഷ്യൻസി കുറവായിരുന്ന ഒരു എഞ്ചിനായിരുന്നു അത്. അങ്ങനെ ഈ പോരായ്മകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു എഞ്ചിൻ രൂപകൽപ്പന ചെയ്യാൻ വേണ്ടി ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് തീരുമാനിച്ചു. പുതിയ കോണ്ടസയിൽ 8.3:1 കമ്പ്രഷൻ റേഷ്യോ ഉള്ള 54 HP കരുത്തുള്ള ഒരു എഞ്ചിനായിരിക്കും വരാൻ പോകുന്നതെന്ന വാഗ്ദാനം ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് നൽകി. അങ്ങനെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജാപ്പനീസ് കമ്പനിയായ ഇസൂസുവുമായി കൈകോർക്കുന്നത്. അങ്ങനെ ഇസൂസുവിൻ്റെ സഹായത്തോടുകൂടി 1.8 L 4Z B1 പെട്രോൾ എഞ്ചിൻ നിർമ്മിക്കുകയും അത് 5-speed മാനുവൽ ഗിയർ ബോക്സോടുകൂടി കോണ്ടസയിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തു. അങ്ങനെ പുതിയ കോണ്ടസ ചെറിയൊരു പേരുമാറ്റത്തോടുകൂടി ഇന്ത്യൻ വിപണിയിൽ നിരത്തിലിറങ്ങി. കോണ്ടസ ക്ലാസിക്. പഴയ കാറിൻ്റെ എല്ലാ പോരായ്മകളും പൊളിച്ചെഴുതിക്കൊണ്ടാണ് കോണ്ടസ നിരത്തിലേക്ക് കാലെടുത്തു വെച്ചത്. പവർ സ്റ്റിയറിംഗ്, എയർ കണ്ടീഷനിങ് തുടങ്ങി അക്കാലത്ത് ആഡംബര കാറിന് വേണ്ട എല്ലാതരം ഫെസിലിറ്റീസും കോണ്ടസയിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഉൾക്കൊള്ളിച്ചു. ഇത്തരം ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ രൂപഭംഗിയും ഈ ഫീച്ചേഴ്സും എല്ലാം കൊണ്ട് തന്നെ കോണ്ടസ വളരെ പെട്ടെന്ന് തന്നെ ആൾക്കാരുടെ ഇഷ്ടപ്പെട്ട താരമായി. പോകെ പോകെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് കോണ്ടസയ്ക്ക് വിവിധ അപ്ഡേറ്റുകൾ കൊണ്ടുവന്നു. എന്നിരുന്നാലും വലിയൊരു മാറ്റം ഉണ്ടാകുന്നത് 1990s. ആ സമയത്തുണ്ടായിരുന്ന 1.8 L പെട്രോൾ എഞ്ചിന് പുറമെ ഒരു 2 L ഡീസൽ എഞ്ചിൻ കൂടി അവർ കൊണ്ടുവന്നു. അക്കാലത്ത് പെട്രോളിനെ സംബന്ധിച്ചിടത്തോളം ഡീസലിന് വളരെ വില കുറവായിരുന്നു.
മാത്രമല്ല എഞ്ചിൻ്റെ ഗുണനിലവാരവും ആ കാറിനെ ഇരുകയും നീട്ടി സ്വീകരിക്കാൻ കാരണമാക്കി. പതുക്കെ പതുക്കെ ടാറ്റയും മാരുതി സുസുക്കിയുമെല്ലാം ഇന്ത്യൻ വിപണിയിൽ കാറുകൾ ഇറക്കാൻ തുടങ്ങി. 1990s മാരുതി സുസുക്കി ഇന്ത്യൻ വിപണിയുടെ മുക്കാൽ ഭാഗവും കൈക്കലാക്കി. അതോടുകൂടി ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന് അതൊരു വലിയ തലവേദനയായി മാറി. പക്ഷേ കോണ്ടസയ്ക്ക് പുതിയൊരു അപ്ഡേറ്റ് കൂടി ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് നൽകി. 2 ലിറ്റർ ഡീസൽ എഞ്ചിന് പുറമേ ഒരു ടർബോ ചാർജിംഗ് ടെക്നോളജി കൂടി അവർ കൊണ്ടുവന്നു. എന്നിരുന്നാലും മാരുതി സുസുക്കിയുടെയും മറ്റു കാർ നിർമ്മാണ കമ്പനികളുടെയും മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന് കഴിഞ്ഞില്ല. ഏകദേശം 2002s കോണ്ടസയുടെ ജൈത്രയാത്ര അവസാനിച്ചു. കോണ്ടസ നിൽക്കുമ്പോൾ അവസാനമായി ഉണ്ടായിരുന്നത് 3 വേർഷൻസ് ആയിരുന്നു. 1.8 ലിറ്റർ പെട്രോൾ എഞ്ചിൻ, 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ, 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വിത്ത് ടർബോ ചാർജിംഗ് ടെക്നോളജി. ഇന്നും ഏറെ വികാരത്തോടുകൂടി നമ്മുടെ വണ്ടിപ്രാന്തന്മാർ പറയുന്ന പേരാണ് കോണ്ടസ. 4-5 ലക്ഷം രൂപ കൊടുക്കാതെ ഇന്നും ഒരു കോണ്ടസയും നമുക്ക് ലഭിക്കില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം കോണ്ടസയുടെ റേഞ്ച് എന്തായിരുന്നു എന്ന്. അപ്പോൾ ഇന്ത്യൻ മസിൽക്കാരൻ്റെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അറിവും ചരിത്രപരവുമായ ഇത്തരത്തിലുള്ള വീഡിയോകൾ തുടർന്നും കാണാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ദിസ് ഇസ് ജിഷ്ണു സൈനിങ് ഔട്ട്. താങ്ക് യു.